ഞാൻ ആദ്യമൊക്കെ ഇത്രയധികം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന സമയത്തും ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ടാത്ത ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അടഞ്ഞു പോയിട്ടില്ല അവരുടെ പ്രതീക്ഷകൾ എന്നിടത്താണ് ഞാൻ ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ സർക്കാർ ഒന്നുകിൽ ഈ കേസിൽ കക്ഷി ചേരണം, പക്ഷെ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കണം, നിങ്ങൾ പരിസ്ഥിതി മന്ത്രാലയത്തിനെ സമീപിക്കണം, നിങ്ങളുടെ ആശങ്കകൾ പറയണം. യഥാർത്ഥത്തിൽ ഈ സോണിന്റെ സോണിന്റെ വീതി തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണുള്ളത്. അവർക്കാണ് ഈ കാര്യങ്ങൾ അറിയാവുന്നത്. എന്തിന് പൊതു താല്പര്യം മുൻനിർത്തി എന്ന് പോലും ഈ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഇടപെടാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല എന്നിടത്താണ് അവർക്ക് ആശങ്ക വേണ്ട എന്ന് പറയുന്നത്. ആ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുമോ, അങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന വിശ്വാസം കാലം നമുക്ക് നൽകിയിട്ടുണ്ടോ? ഇവിടെ പ്രധാനമായിട്ടും ഈ സംരക്ഷിത വനമേഖലയ്ക്ക് പുറത്ത് ഇത്തരത്തിൽ പരിസ്ഥിതി ലോല പ്രദേശമായി 1 കിലോമീറ്റർ വീതം ഇർമാർക്ക് ചെയ്യണം എന്ന് സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നു. സുപ്രീംകോടതിയിൽ ഇത്തരത്തിൽ കേസുകൾ വരുന്നത് ആദ്യമായിട്ടല്ല. ഇതിങ്ങനെ പിന്നെ എന്താ നെവർ എൻഡിങ് പ്രോസസ്സായി സുപ്രീംകോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളുടെ ബാക്കി പത്രമായി ഏറ്റവും അവസാനം കഴിഞ്ഞ 3-ാം തീയതി വന്നിട്ടുള്ള ഉത്തരവിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പാറക്വാറികളുണ്ട്, അതുപോലും നമ്മുടെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാണെന്ന് നമ്മൾ പിന്നെ ചർച്ച ചെയ്യുകയും ഒരുപാട് വിമർശനങ്ങൾ വരികയും ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മൈനിങ് തന്നെ വലിയ രീതിയിലുള്ള മൈനിങ് നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്കൊക്കെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യവഹാരങ്ങൾ സുപ്രീംകോടതിയുടെ മുമ്പിൽ വരികയും ഏറ്റവും അവസാനം സുപ്രീംകോടതി സംസ്ഥാനങ്ങളോടൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ പറയുകയും ചെയ്തു. എനിക്ക് മുമ്പ് സംസാരിച്ച സാർ പറഞ്ഞതുപോലെ UDFന്റെ കാലത്ത് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് പഠിക്കുവാൻ നിയമസഭാ ഉപസമിതിയെ രൂപീകരിക്കുകയും 3 MLA മാരുടെ നേതൃത്വത്തിൽ 3 മേഖലകളായി തിരിച്ച് പഠനം നടത്തുകയും ഇതിൻ്റെ പ്രപ്പോസൽസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ഇതിനെ ഇത്തരത്തിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ അതിനെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കൊടുത്ത ഒരു റെക്കമെൻഡേഷനകത്ത് പല സ്ഥലങ്ങളിലും 0 ബഫർ സോണാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് ബോധ്യപ്പെടുത്തി ഉന്നത അധികാരികൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയമായാലും അഥവാ സുപ്രീംകോടതി ആയാലും അവിടെയൊക്കെ കൊടുക്കുമ്പോൾ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് അവിടെ 0 സോൺ വേണ്ടത്, എന്തുകൊണ്ടാണ് അവിടെ 1 കിലോമീറ്റർ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ആ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞതുപോലെ കസ്തൂരി രംഗം വിഷയം വന്നപ്പോഴും അല്ലെങ്കിൽ പിന്നെ പഴയ റിപ്പോർട്ടുകളെ സംബന്ധിച്ചും ഒക്കെ തർക്കം വന്നിട്ടുണ്ട്. ഇവിടെ ഈ വിഷയത്തിൽ കൃത്യമായി ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൃത്യമായി എന്തുകൊണ്ട് അവിടെ ഒരു മീറ്റർ പോലും എടുക്കാൻ കഴിയില്ല എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 കിലോമീറ്റർ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വരെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തുകൊണ്ട് അത്ര എടുക്കുന്നതിനെ അപ്പോൾ നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കാം, എല്ലാം സംരക്ഷിക്കാമെന്ന് കരുതി 0 സോണിലേക്ക് പോകുമ്പോൾ അതിന് കോടതിയെ നമ്മൾ എന്താ പിന്നെ മോക്രിയാക്കുന്നു എന്നൊരു തോന്നൽ കൂടി ഉള്ളതുകൊണ്ടാകാം കോടതി അത്തരത്തിലൊക്കെ കൃത്യമായിരുന്ന ഇടപെടലേക്ക് വന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ 1 കിലോമീറ്റർ പറയുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ 1 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ ബഫർ സോൺ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ പോലും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 1 കിലോമീറ്റർ മിനിമം റേഡിയസായി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കുടിയേറ്റ മേഖലയിലൊക്കെ പണ്ട് നമുക്കറിയാം 10 ആണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയവരുണ്ട്. 1/1/77 വെച്ചാണ് നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഡേറ്റ് ഹൈക്കോടതിയും സുപ്രീംകോടതിയും ഒക്കെ അംഗീകരിച്ചാണ്. അതിനുശേഷം അതിനെ സംബന്ധിച്ച് എത്രയോ പട്ടയങ്ങൾ കൊടുത്തു. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 10-20,000 പട്ടയം കൊടുത്തു. പിന്നീട് മാറി മാറി സർക്കാരിലെ പട്ടയം കൊടുത്തു. അവർ അവരുടെ മേഖലയിൽ അധ്വാനിച്ചു, കൃഷി നടത്തി, അവർ സ്ഥാപനങ്ങളുണ്ടാക്കി, അവരവിടെ സുരക്ഷിതമായി കഴിയുകയാണ്. അപ്പോഴാണ് അവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആശങ്ക വരുന്നത്. ഞങ്ങളെ ആ പ്രദേശത്ത് നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക. ഇനി കുടിയൊഴിപ്പിക്കില്ല, ഇതിനകത്ത് ഒരു കൺസ്ട്രക്ഷനും ഡിമോളിഷ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ പോലും തുടർന്നുള്ള കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുൾപ്പെടെ അവരെ സംബന്ധിച്ച് അവരുടെ ക്രയവിക്രയത്തെ ബാധിക്കും സ്വാഭാവികമായിട്ടും. കാരണം ഈ ഭൂമി ഇനി ആരും ഏറ്റെടുക്കാൻ ചെല്ലില്ല. അപ്പോൾ മലയോര മേഖലയിലുള്ള ക്രയവിക്രയത്തെ ബാധിക്കും, അവിടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ബാധിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനമേഖലയിൽ നിന്ന് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബഫർ സോണുകളെ ഒഴിവാക്കി ബസ്സിലുള്ള പ്രദേശങ്ങളിലെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും എന്നാൽ കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി കാര്യകാരണ സഹിതം കൊടുക്കുകയും വേണം. അതിന് കൃത്യമായ പഠനം ആവശ്യമുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി, വേണ്ടത്ര സമയം കിട്ടിയിട്ട് നമ്മളത് ഗൗരവത്തിൽ കണ്ടില്ല. ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥ വൃന്ദം പിന്നെ IFS ഉൾപ്പെടെയുള്ളവർ അവരവരുടെ വഴിക്ക് പോകുന്നു, രാഷ്ട്രീയ നേതൃത്വം വേറൊരു വഴിക്ക്. അപ്പോൾ ഇവിടെ കൃത്യമായും 1.5 വർഷം മുമ്പ് കൊടുത്ത
ആ പ്രപ്പോസൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ ചില മേഖലകളിൽ സീറോ ബഫർ സോൺ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില മേഖലയിൽ 3 കിലോമീറ്റർ വെച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി വ്യക്തത വന്നില്ല. ഒന്ന്, രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട തിരുവനന്തപുരം ജില്ല ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം മേഖലയിൽ തന്നെ നമ്മുടെ നെയ്യാറുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് പേപ്പർ ഡാമുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലൊക്കെ കിലോമീറ്റർ ഏക്കർ കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ തന്നെ അവിടെയും അഭംഗിയുണ്ട്, അവിടെയും എന്താ പറയുന്നത് ജനബാധിത മേഖലകളിലേക്ക് ഈ ബഫർ സോൺ കടന്നു വരുന്നുണ്ട്, അവരുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പല പഞ്ചായത്തുകളും, പഞ്ചായത്തുകളുടെ പേരെടുത്ത് തന്നെ പറയാൻ പറ്റും നമുക്ക്, പിന്നെ കുറ്റിയാണി പഞ്ചായത്തിൽ 3-4 വാർഡുകൾ ഇതിൻ്റെ ബഫർ സോണിൽ വരുന്നുണ്ട്. കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ 2-3 പഞ്ചായത്തുകൾ, നമുക്ക് അമ്പൂരി പഞ്ചായത്തിലെ 13 വാർഡുള്ളതിൽ 7 വാർഡും പരിപൂർണമായി ഈ സോണിൽ വരികയാണ്, 3 വാർഡ് പാർഷ്യലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചിട്ടില്ല. ഇത് ഗ്രാമസഭ, നമ്മൾ ഗ്രാമസഭയുടെ നാടാണ്, ഈ ഗ്രാമസഭയിലൂടെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായി ചർച്ച ചെയ്ത് ഇത് നമ്മൾ മുമ്പ് പറയുന്ന സോഷ്യൽ എന്താ പറയുന്നത് ഏരിയൽ സർവേ നടത്തി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലോ. അവിടെ എവിടെയൊക്കെയാണ് ജനവാസ മേഖലയുള്ളത്, അവർ എത്ര വർഷമായി ജീവിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞത് 1-1-77 1-1, അതെ, ഇനിയിപ്പോൾ 3 മാസത്തിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. തൽസ്ഥിതിയെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ സ്ഥിതി, അവിടെ എത്രയൊക്കെ കെട്ടിടങ്ങളുണ്ട്, ഇനി ഏതൊക്കെ കെട്ടിടങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ച് ചീഫ് വൈൽഡ് വാർഡൻ കൊടുക്കണം. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഇനി അതിനുശേഷമുള്ള കൺസ്ട്രക്ഷൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും.